ബ്ലോക്ക് ചെയിനും ബിറ്റ്കോയിനും ശേഷം ഡിജിറ്റൽ ലോകത്തെ ചൂട് പിടിച്ച ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് വെബ് 3.0. ഇന്റർനെറ്റിനെ പൊളിച്ചെടുത്തുന്ന ഭാവിയുടെ സാങ്കേതിക വിദ്യയെന്ന ചിലർ വെബ് 3 വിലയിരുത്തുന്നു. അതേസമയം വെറും ഉട്ടോപ്യൻ ആശയമെന്ന് വിമർശിക്കുന്നവരുമേറെ. ഒറ്റ വാചകത്തിൽ അടുത്ത തലമുറ ഇന്റർനെറ്റ് എന്ന് വേണമെങ്കിൽ വെബ് 3 നിർവചനം നൽകാം. ഇപ്പോൾ ഗൂഗിളും ഫേസ്ബുക്കും ആപ്പിളും പോലെയുള്ള ഏതാനും കമ്പനികളുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ നാം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അഥവാ വെബ് 2.0 ഉള്ളത്. ഇതിൽ നിന്നുള്ള മോചനം എന്നാണ് വെബ് 3 പിന്തുണയ്ക്കുന്നവരുടെ പക്ഷം. ഏതാനും ടെക് ഭീമന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഡിജിറ്റൽ ലോകത്തെ വെബ് 3.0 വികേന്ദ്രീകൃതമാക്കുമത്രേ. ഇതിനായി ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാമെന്നും അങ്ങനെ ഇന്റർനെറ്റിൽ യൂസേഴ്സിന് മുൻഗണന ലഭിക്കുമെന്നും പറയപ്പെടുന്നു. എന്നാൽ വിമർശകരിൽ മുൻപന്തിയിലുള്ളത് ഇലോൺ മസ്കിനെയും ജാക്ക് ഡോർസിയെയും പോലെയുള്ള ടെക് ലോകത്തെ അധികായന്മാരാണെന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെ. വെബ് 3 പറ്റി പറയുമ്പോൾ ഇന്റർനെറ്റിന്റെ നാൾവഴികളെപ്പറ്റിയും പറയേണ്ടതുണ്ട്. വെബ് 1.0, വെബ് 2.0 എന്നിവയാണ് വെബ് 3 മുൻഗാമികൾ. 1989 ടിം ബെർണേഴ്സ്-ലീ അവതരിപ്പിച്ച വേൾഡ് വൈഡ് വെബാണ് വെബ് 1 എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് കാണുന്ന ഇന്റർനെറ്റ് ഫീച്ചറുകൾ ഒന്നും ലഭ്യമല്ലാതിരുന്ന ഈ കാലഘട്ടത്തിൽ ടെക്സ്റ്റ് കണ്ടന്റ് മാത്രമായിരുന്നു വെബിൽ കൈമാറാൻ കഴിഞ്ഞിരുന്നത്. 1991 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തെ വെബ് 1.0 സമയമായി വിലയിരുത്തുന്നവരുമുണ്ട്. സ്റ്റാറ്റിക് കണ്ടന്റ് ഷെയറിംഗിലേക്ക് വെബ് വളർന്ന സമയമാണിത്. റീഡ് ഓൺലി വെബ് എന്നും വെബ് 1.0 വേർഷനെ വിശേഷിപ്പിക്കാവുന്നതാണ്. വെബ് 1.0 പരിമിതികളും പോരായ്മകളും എല്ലാം പരിഹരിക്കപ്പെട്ട ഇന്നത്തെ ഇന്റർനെറ്റിനെ വെബ് 2.0 എന്ന് വിളിക്കുന്നു. കണ്ടന്റ് സൃഷ്ടിക്കാനും ലോകത്തോട് പങ്കുവയ്ക്കാനും അതിസങ്കീർണമായ പ്രോട്ടോക്കോളും വൈദഗ്ധ്യവും ആവശ്യമില്ലെന്നതാണ് പ്രധാന പ്രത്യേകത. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ആപ്പുകളുടെയും സ്മാർട്ട് ഗാഡ്ജറ്റുകളുടെയും ഡിജിറ്റൽ കറൻസികളുടെയും കാലത്തെ വെബിന് സോഷ്യൽ വെബ് എന്നൊരു വിളിപ്പേരുമുണ്ട്. വെബ് 2.0 മിക്കവാറും ഇന്റർഫേസുകളും ആർക്കും കണ്ടന്റ് സൃഷ്ടിക്കാനും ലോകത്തെ കാണിക്കാനും കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സൃഷ്ടികൾ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകളുമായി പങ്കുവയ്ക്കാം, ഫീഡ്ബാക്കുകൾ അറിയാം, മറുപടികൾ കാണുകയും മറുപടി നൽകുകയും ചെയ്യാം. വെബ് 1.0 അപേക്ഷിച്ച് പരിമിതികളില്ലാത്ത സ്വാതന്ത്ര്യം വെബ് 2.0 നൽകുന്നുണ്ട്. ഇന്നത്തെ ഇന്റർനെറ്റ് ലോകത്തിൻ്റെ സാധ്യതകൾ കാണുന്നവർക്ക് ഒരുപക്ഷെ വെബ് ലോകത്തിന് കടിഞ്ഞാണുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നാം. പക്ഷേ ഇതത്ര ശരിയായ വിലയിരുത്തലല്ലെന്നതാണ് സത്യം. ഒന്നാമത്, വെബ് 2.0 നിന്നും പണം സമ്പാദിക്കണമെങ്കിൽ പലപ്പോഴും ഏതെങ്കിലും ടെക് ഭീമന്മാരുടെ സഹായവും സേവനവും ആവശ്യമാണ്. വെബ് 2.0 ശാപമാണ് നമ്മുടെ സ്ക്രീനുകളിൽ ചാരക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന തട്ടിപ്പുകാരും സർക്കാർ ഏജൻസികളുമൊക്കെ. തട്ടിപ്പുകാർ യഥേഷ്ടം വിഹരിക്കുന്ന വെബ് ലോകത്ത് ഡേറ്റ മോഷണവും ഏജൻസികളുടെ ഡേറ്റ ചോർത്തലും വിവിധതരം സ്കാമുകളും എല്ലാം നാം സ്ഥിരം കാണുന്നവയാണ്. വെബ് 2.0 സർക്കാരുകൾക്കുള്ള നിയന്ത്രണവും നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഉദാഹരണമാണ്. ഇവിടെയും എപ്പോഴും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുത്താൻ ഗവൺമെൻറ്റുകൾക്കാകും. ഒപ്പം നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ യഥേഷ്ടം ആക്സസ് ചെയ്യാനും കഴിയും. വെബ് 2.0 അടിസ്ഥാന സ്വഭാവമായ കേന്ദ്രീകൃത സെർവറുകളാണ് ഇതിനൊക്കെ പ്രധാന കാരണം. ഇത്തരം അടിസ്ഥാന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നാണ് വെബ് 3 പ്രചാരകർ പറയുന്നത്. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി വികേന്ദ്രീകൃതമായ സെർവർ സംവിധാനത്തോടെ എത്തുന്ന ജനങ്ങളുടെ ഇന്റർനെറ്റ്, ഇങ്ങനെയാണ് വെബ് 3.0 വിശേഷിപ്പിക്കുന്നത്. പെർമിഷനുകളുടെ ശല്യമില്ലാതെ ഒരു സെർവറിൽ നിന്ന് മാത്രമല്ലാതെയാകും ആപ്പുകൾ പ്രവർത്തിക്കുക. പിയർ ടു പിയർ നോഡുകളാകും സെർവറുകളായി വർക്ക് ചെയ്യുക. തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. പുതിയ സാങ്കേതികവിദ്യകളുടെ പ്രചാരകനായി എപ്പോഴും അറിയപ്പെടുന്ന ആളാണ് ടെസ്ല CEO ഇലോൺ മസ്ക്. വെബ് 3.0 സാധ്യതകളെ പക്ഷേ പൂർണ്ണമായും മസ്ക് തള്ളിക്കളയുന്നു. വെബ് 3.0 യാഥാർത്ഥ്യമാകില്ലെന്നും ഒരു മാർക്കറ്റിംഗ് പ്രയോഗം മാത്രമാണെന്നും മസ്ക് വിമർശനമുയർത്തുന്നു. ട്വിറ്റർ സഹസ്ഥാപകനും മുൻ CEOയുമായിരുന്ന ജാക്ക് ഡോർസി കുറച്ചുകൂടി കടുപ്പമേറിയ വിമർശനങ്ങളും നടത്തുന്നു. സാധാരണ ജനങ്ങൾക്ക് എന്തായാലും വെബിൻ്റെ ഉടമസ്ഥത ലഭിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വെബ് 3.0 വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളും അവരുടെ പങ്കാളികൾക്കും ആധിപത്യമുണ്ടായിരിക്കുമെന്നും ഡാർസി പറയുന്നു.